ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ്. കുറച്ച് ജ്യൂസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പ്രയാസമൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മയണൈസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിവിടെ മഞ്ഞയും വെള്ളമൊന്നും സെപ്പറേറ്റ് ആക്കിയിട്ടില്ല. ഇങ്ങനെ തന്നെ നമുക്ക് നല്ലൊരു മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വെള്ളം മാത്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും. മഞ്ഞ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കുറച്ചൊരു ഫെയ്ഡായിട്ടുള്ള കളറായിരിക്കും, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ തവണ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അര കപ്പ് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അരക്കപ്പ് ഓയിൽ അടിച്ചെടുത്തു. ഇനി വീണ്ടും അരക്കപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ടൈറ്റ് ആക്കുന്നില്ല, കുറച്ചൊരു ലൂസായിട്ടുള്ള പാകത്തിനാണ് എടുക്കുന്നത്. കാരണം കുറച്ച് ജ്യൂസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ടൈറ്റ് ആവണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഫില്ലിങ്സിനായിട്ട് ഒരു ബൗളിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ക്യാബേജ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണേലും ചേർക്കാം. അപ്പോൾ ഞാൻ ഏകദേശം അരക്കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തത്, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയില, നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരുപാട് വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ക്യാരറ്റും ക്യാബേജും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മയണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ജ്യൂസി ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്, നല്ല ടൈറ്റ് ആക്കിയിട്ടില്ല. പിന്നെ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തത്, ഞാനവിടെ പറയാൻ വിട്ടുപോയി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കനാണ്. അതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണേലും ചേർത്ത് കൊടുക്കാം. എത്ര ചേർത്താലും നല്ല ടേസ്റ്റി തന്നെയാണ്. പിന്നെ ചിക്കൻ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസ്, ഏതെങ്കിലും ഹോട്ട് സോസൊക്കെ വേറെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലൊക്കെ നമ്മൾ എത്ര റിച്ചാക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മയണൈസൊക്കെ ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്സാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് വേണം. അപ്പോൾ ഞാനിവിടെ അഞ്ചാറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യം നോക്കിയിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അതിന് അനുസരിച്ച് എടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗമൊക്കെ നമുക്ക് പിന്നെ ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടുത്തായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് എഗ്ഗ് ഒന്ന് പൊട്ടിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വേറെ ഷുഗറും സാൾട്ടൊന്നും ചേർത്തിട്ടില്ല, പ്ലെയിനായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് അങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ടോസ്റ്റ് ചെയ്യാതെ ഫില്ലിങ്സ് വെക്കണമെങ്കിൽ അങ്ങനെയാവാം, എങ്ങനെയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിനി ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് എടുക്കുക, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക.
ഇനി മുകളിലായിട്ട് അടുത്ത ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ഒന്ന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത ബ്രെഡ് വെക്കാം. അങ്ങനെ ഒരു സാൻഡ്വിച്ച് റെഡിയായി. ഇനി മറ്റുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ബ്രെഡ് ടോസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമുക്കിതൊരു കുക്കിംഗ് എന്ന് പറയാൻ. ബാക്കിയൊക്കെ നമുക്ക് നിന്ന നിപ്പിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ക്രീമി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയണൈസ് കുറച്ച് ലൂസിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടോ. കുറച്ച് ടൈറ്റിനേക്കാളും നല്ലതാണ് കുറച്ച് ലൂസിലെടുക്കുന്നത്. ജ്യൂസി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.